ओम अवतार वरिष्ठंदं सर्वानुग्रहदायिनं नारायण गुरुं वंदे सर्वमंगल सिद्धये गुरुसागरं भागं एड़ुबद नी ओलिच्चिरुन्नालुं ഞാൻ കാണുന്നുണ്ട്. കാടും മേടും കാട്ടാറും പുൽത്തകിടികളും ചോലമരങ്ങളും പിന്നിട്ട് യുവാവ് നടന്നു. അയാൾ അന്വേഷിക്കുന്ന സൗകര്യം എങ്ങും കാണുന്നില്ല. ഒടുവിൽ വനമധ്യത്തിലുള്ള ഗുഹാദ്വാരത്തിലെത്തി. ഇവിടെയിരുന്നെങ്കിലും തനിക്ക് ഗുരു നൽകിയ പരീക്ഷയിൽ ജയിക്കാൻ സാധിക്കണം. ഇരുൾ മൂടിക്കിടക്കുന്ന ഈ ഗുഹയ്ക്കുള്ളിൽ മറ്റാരും ഉണ്ടാവില്ല. സുഖമായിട്ട് ഈ മാമ്പഴം ഭക്ഷിക്കാം. രാവിലെ ശിഷ്യരെയെല്ലാം വിളിച്ച് മാമ്പഴങ്ങൾ ഗുരു ഓരോരുത്തർക്കും നൽകിയതാണ്. ആരും കാണാത്ത ഒരിടത്തു പോയിരുന്ന് കഴിച്ചിട്ട് വരണം എന്നു പറഞ്ഞപ്പോൾ എത്ര നിസാരമായ പരീക്ഷയാണ് ഇന്ന് ലഭിച്ചതെന്ന് കരുതി സന്തോഷിച്ചു. ആവേശഭരിതരായാണ് ശിഷ്യർ പുറത്തേക്കിറങ്ങിയത്. നാലു ദിക്കിലേക്ക് അവർ നടന്നു. ചുറ്റിനും ഒരു ജീവി പോലുമില്ലെന്ന് ബോധ്യം വരുത്തി മാമ്പഴം കഴിക്കുവാനൊരുങ്ങുമ്പോൾ ആരോ ഉള്ളിൽ നിന്നു പറയുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നുണ്ടല്ലോ. ആരാണത്? നിന്നിലെ ഞാൻ. എന്നിൽ ഞാൻ അറിയാതെ മറ്റൊരാളോ? ഞാൻ മറ്റൊന്നല്ല, നീ തന്നെയാണ്. യുവാവ് ആകെ ആശയക്കുഴപ്പത്തിലായി. 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിനിടെ ഇങ്ങനെയൊരു പരീക്ഷ അനുഭവിച്ചിട്ടേയില്ല. നടന്ന് കയ്യും കാലും കുഴഞ്ഞു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ദേഹം തളർന്നു. അതിനാൽ ഈ ഗുഹയിലെ ഇരുട്ടാണ് ഇനി ആശ്രയം. എന്നിലെ എനിക്ക് ഇരുളിൽ കാഴ്ച അസാധ്യമാണല്ലോ. ഗുഹയ്ക്കുള്ളിലെ കൂരിരുട്ടിൽ അയാൾ മാമ്പഴം ചുണ്ടോടടുപ്പിച്ചു. ഇപ്പോഴും എനിക്ക് കാണാം. യുവാവ് ഞെട്ടി. ഈ കൂരിരുളിലും നീ എന്നെ കാണുന്നുവോ? എവിടെ ഇരുൾ, നീ മാമ്പഴത്തെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഉള്ളിലേക്ക് നോക്കൂ. യുവാവ് ഇരുളിലിരുന്ന് അവനിലേക്ക് നോക്കി. വെളിച്ചം, സർവത്ര വെളിച്ചം. പരിക്ഷീണനായി ഗുരുകുലത്തിന്റെ പടിക്കെട്ടു കയറുമ്പോൾ തെളിഞ്ഞു കത്തുന്ന നിലവിളിക്കിനു മുന്നിൽ ഗുരു. സഹപാഠികൾ ഓടിയെടുത്തു. നീ എവിടെയായിരുന്നു? അയ്യോ, നീ മാമ്പഴം കഴിച്ചില്ലേ, എന്തു പറ്റി? അവൻ ഗുരുവിന്റെ പാദാരവിന്ദത്തിൽ വീണു നമസ്കരിച്ചു. എനിക്ക് ആരും കാണാതെ ഇത് കഴിക്കാനായില്ല ഗുരു. എന്നിൽ ഒരാളിരുന്ന് എല്ലാം കാണുന്നു. ഗുരു ആനന്ദവും വാത്സല്യവും കൊണ്ട് ഒരു പൂമരം പോലെ എഴുന്നേറ്റു നിന്നു. പിന്നെ ശിഷ്യൻ നേടിയ അറിവിനെ നമിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ സഹപാഠികളെ നോക്കൂ, അവർ ഇത്തവണയും പരാജിതരായി. ആരും കാണാത്ത ഇടം എന്നത് അവർക്ക് മറ്റു മനുഷ്യരാരും ഇല്ലാത്ത ഇടമായിരുന്നു. അതിനാൽ മാമ്പഴം കഴിച്ചിട്ട് അവർ നിമിഷങ്ങൾക്കകം മടങ്ങി വന്നു. അപ്പോൾ മുതൽ ഞാൻ നിരാശനായിരുന്നു. പക്ഷേ ഈ നിമിഷം എന്റെ ജീവിതത്തിൽ നിങ്ങൾക്കായി ചെലവിട്ട 12 വത്സരങ്ങളെ ഓർത്ത് ഞാൻ ആനന്ദിക്കുന്നു. അത്ഭുത ആദരങ്ങളോടെ നിൽക്കുന്ന ശിഷ്യന് ഗുരു 4 വരി പദ്യം ചൊല്ലിക്കൊടുത്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം 8ാം പദ്യം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. സർവവ്യാപിയായ ദൈവപദം അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ദൈവമല്ലാതെ ഇവിടെ മറ്റൊന്നില്ല. നാം കണ്ണുകൊണ്ട് എല്ലാം വ്യത്യസ്തമായി കാണുന്നുണ്ടാവാം. നീണ്ടുകിടക്കുന്ന ഒരു കയറിനെ പാമ്പെന്ന് ധരിക്കുന്നത് പോലെയും പാറക്കെട്ടുകൾ നിറഞ്ഞ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പാലൊളി ചന്ദ്രനായി കാണുന്നത് പോലെയുമാണ് ആ കാഴ്ചകൾ. കയർ ഒരിക്കലും പാമ്പാവില്ല. ചന്ദ്രൻ ഒരിക്കലും
പാലൊളി വിതറുന്ന വട്ടക്കിണ്ണവുമല്ല. നമ്മുടെ കാഴ്ചയുടെ അപൂർണതയാണ് കയറിനെ പാമ്പായി ധരിക്കുന്നതും ചന്ദ്രനെ പൂന്തിങ്കളായി കാണുന്നതുമെല്ലാം. അത്തരം കാഴ്ചകളെ വിവർത്തകാര്യ രൂപങ്ങളെന്നാണ് ഗുരുദേവൻ മൊഴിയുന്നത്. വസ്തുവിന്റെ ശരിയായ രൂപത്തിൽ മാറ്റമുണ്ടാവാതെ കാഴ്ചയിലുണ്ടാക്കുന്ന തോന്നലാണത്. അകവും പുറവും നിറഞ്ഞ് ജഗത്താകെ വ്യാപിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വരൂപത്തിൽ പ്രകടമാകുന്ന വിവർത്തകാര്യ രൂപങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അവയൊന്നും നിത്യമല്ല. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന സത്യസ്വരൂപിയാണ് ഭഗവാൻ എന്നറിയുമ്പോൾ സത്യദർശിയായ ഭക്തൻ ഭഗവാനെ, സർവശക്ത, നിന്റെ തിരുപദത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, അങ്ങ് വിജയിച്ചരുളുക എന്ന് ആനന്ദാതിരേഖത്തോടെ ഉദ്ഘോഷിച്ചു പോകും. ആരും അറിഞ്ഞില്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത മനസ്സാണ് ലോകർക്കുള്ളത്. പിടിക്കപ്പെടാതിരിക്കാനുള്ള വ്യഗ്രതയാണ് ഏതൊരാളും ജീവിതത്തിൽ പുലർത്തുന്നത്. നിയമത്തെയും സമൂഹത്തെയും സഹജീവികളെയും നമുക്ക് ബുദ്ധിസാമർഥ്യം കൊണ്ട് വഞ്ചിക്കാം. നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കാം. അതൊരു ചമയൽ മാത്രമാണ്. എല്ലാം അറിയുന്ന ഒരാൾ എല്ലാവരുടെയും ഉള്ളിലിരിപ്പുണ്ട്. മനസ്സിൽ ഇരുൾ പരത്തിയിട്ട് അതിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചാലും അവൻ ഉള്ളിലിരുന്ന് എല്ലാം കാണും. യഥാർത്ഥത്തിൽ നിയമവും സമൂഹവുമല്ല ഒരുവനെ ശിക്ഷിക്കുന്നത്, അവനിലെ അവൻ തന്നെയാണ്. തെറ്റു സംഭവിച്ച നിമിഷം മുതൽ സ്ഥൂല ശരീരമൊഴികെയുള്ള നാല് സൂക്ഷ്മ ശരീരങ്ങളും അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര ചാരമിട്ടു മൂടിയാലും ഒരു കനൽ വെളിച്ചം അന്തരംഗത്തിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ഉറങ്ങുമ്പോൾ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന സത്യം ഉണർന്നിരിക്കും. പശ്ചാത്താപമുണ്ടാകും വരെ ഒരാളിലും ആത്മപീഡ ഒടുങ്ങുകയില്ല. അവിടെയാണ് ഭഗവാൻ വിജയിക്കുന്നത്. നന്ദി. നമസ്കാരം.